ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ ചാനലായ റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ഈ തമ്പു കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് എൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായി നിൽക്കുന്ന പാശം ഫ്രൂട്ടാണ് ഇത് എനിക്ക് കൃഷി കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു തയ്യായിരുന്നു ഇത് പഠിച്ചെയ്ത ഒരു ചെടിയാണ് ഇതിൽ നിന്ന് മഞ്ഞയും പർപ്പിൾ കളറും കിട്ടുന്നുണ്ട് ഈ പാഷൻ ഫ്രൂട്ട് ധാരാളം ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഇത് ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റിയതാണ് മറ്റ് ഫ്രൂട്ട്സുകളൊക്കെ ഷുഗർകാർ കഴിക്കുമ്പോൾ ഒന്ന് പേടിച്ചേ കഴിക്കാൻ പറ്റുകയുള്ളു ഷുഗർ കൂടുമോ എന്ന് എന്നാൽ ഈ ഫ്രൂട്ട് അങ്ങനെ ഒന്നും പേടിക്കാതെ ധൈര്യമായി കഴിക്കാം ഞാൻ ഈ രണ്ട് പോട്ടുകളിലായിട്ടാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഈ പർപ്പിൾ കളറും നല്ല മധുരവും മണവും ഉള്ളതാണ് ഷുഗർ ഉള്ളവർ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് ഷുഗറിൻ്റെ ലെവൽ കുറയുവാൻ സഹായിക്കുന്നു ഞാൻ കൃഷിസ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ഇതിങ്ങനെ പഴുത്ത് പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് കൊണ്ട് ബിരുന്തുകാരെ സൽക്കരിക്കാൻ പറ്റിയ നല്ല ജ്യൂസും തയ്യാറാക്കാം ഇതിൻ്റെ ഒന്നോ രണ്ടോ ഇരകൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഷുഗർകാർക്ക് കുടിക്കാനായി ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗർ കുറയുന്നതിനായിട്ട് സഹായിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇതിനായിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ഇവയെല്ലാം മണ്ണുമായി മിക്സ് ചെയ്താണ് ഇത് നല്ല രീതിയിൽ പൂകൾ ഉണ്ടാകുവാനും കായ്ക്കുവാനും അല്പം ചാരം കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ് തയ്യാറാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം